ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്തുമായി വരുവാൻ കർത്താവ് വീണ്ടും എന്നെ നിയോഗിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയുള്ള തിരുവെഴുത്ത്, ജീവനുള്ള തിരുവെഴുത്ത് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യം, ഞാനതിനെ ഓർത്ത് എൻ്റെ ദൈവത്തിന് നന്ദി കരേറ്റു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. കേൾക്കുന്ന വചനത്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ തകരും, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി ഈ പ്രഭാതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇതൊരു പ്രവചന സന്ദേശമെന്നോ ദൈവത്തിന് നിങ്ങളെ അറിയിക്കാനുള്ള ആലോചനയെന്നോ കർത്താവിൻ്റെ ഇടപെടലെന്നോ എങ്ങനെ വേണമെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കാം. ഇത് ദൈവം നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്ന തൻ്റെ തന്നെ ആലോചന തന്നെയാകുന്നു. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ഭംഗം വന്നവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾക്ക് ഭംഗം വന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നവർ, ആശയ്ക്ക് ഭംഗം വന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് സദൃശ്യവാക്യങ്ങൾ 23:18 അതിൻ്റെ 18 തിരുവെഴുത്തിൽ പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. കഴിഞ്ഞ ദിവസം രാത്രി നാം ചിന്തിച്ച തിരുവെഴുത്തും ഇതേ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അതിൽ ഒരു പ്രതിഫലമുണ്ടാകുമെന്ന സന്ദേശം നാം ഇന്നലെ വൈകുന്നേരം ചിന്തിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന അനുഗ്രഹീത തിരുവെഴുത്തിനെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ തൻ എഴുതി കാണിക്കുകയാണ്. നോക്കൂ, സദൃശ്യവാക്യങ്ങൾ തന്നെ 24:14 അത് പറയുന്നത്, ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലം ഉണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരേ ഭാഗം തന്നെ രണ്ട് ഭാഗത്ത് കാണുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആർക്കാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്? ജ്ഞാനം ഉള്ളവനാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത്. ആരാണ് ജ്ഞാനം തരുന്നത്? ദൈവമാണ് ജ്ഞാനം തരുന്നത്. എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തെ കൊണ്ടുള്ള അവൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ള തിരിച്ചറിവ് ഒരു ഭക്തൻ എപ്പോൾ ഉണ്ടാകുന്നുവോ ആ നിമിഷം മുതൽ ആമേൻ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വെച്ച സംഭവങ്ങൾ തകർന്നു തുടങ്ങും. ആ സെക്കൻഡ് മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ജ്ഞാനം ഒരു ഭക്തൻ എപ്പോൾ വായിച്ചെടുക്കാൻ തുടങ്ങുന്നു, അവൻ ആത്മാവിൽ അത് ഗ്രഹിക്കാൻ തുടങ്ങുന്നു, ആ സെക്കൻഡ് മുതൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന ഭംഗങ്ങൾ, പ്രത്യാശയുടെ ഭംഗം, ആലോചനയുടെ ഭംഗം, വിശ്വാസത്തിന്റെ ഭംഗം ദൈവം തകർത്തു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം ചിലരുടെ മുമ്പിലേക്ക്, ചിലരുടെ മേൽ ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് പകരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഒരാമേൻ പറയും? അവരെല്ലാവരും ഒരാമേൻ ഈ മെസ്സേജിൻ്റെ താഴെ ടൈപ്പ് ചെയ്താട്ടെ. യിരെമ്യ പ്രവാചകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ഭാവി എന്തെന്ന് തനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. ഇന്ന് പകലിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാതെ, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാതെ, മക്കളുടെ ലൈഫ് എന്താകും എന്നതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാതെ, അവരുടെ ഭാവി എങ്ങോട്ടായിരിക്കും പോകുക എന്നുള്ള ചിന്തയെക്കുറിച്ച് ആകുലതയോടെ ഇരിക്കുന്ന നിങ്ങളുടെ തന്നെ ഭാവിയെക്കുറിച്ച് യാതൊരു രൂപവും ഇല്ലാതെ, നിങ്ങളുടെ
നിങ്ങളുടെ ഭാവി എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ഒരാശയ കുഴപ്പത്തോടെ ഒരസ്വസ്ഥതയോടെയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഞാൻ ആത്മനിയോഗത്തിൽ ഇതാ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിന്റെ പ്രത്യാശയേക്കാൾ അപ്പുറമുള്ള പ്രത്യാശയാണ് ദൈവത്തിന് നിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശ. നിന്റെ പ്രാർത്ഥനയിലെ പ്രത്യാശയേക്കാൾ അപ്പുറം വലിയ പ്രത്യാശയാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്രത്യാശ. യിരെമ്യ പ്രവാചകനും തന്റെ ജീവിതത്തെയും ഭാവിയെയും കുറിച്ച് യാതൊരു പിക്ചറും ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, ഭാവിയുടെ എല്ലാ രൂപങ്ങളും തകർന്ന്, സ്വപ്നങ്ങളുടെ രൂപം തകർന്ന്, വിശ്വാസങ്ങൾ പോലും തകർന്നു എന്ന് പറയത്തക്ക നിലയിൽ, പ്രതീക്ഷകൾ തകർന്നു എന്ന് പറയത്തക്ക നിലയിൽ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഇമേജുകളും തകർന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഇമേജുകൾക്ക് കറ പിടിച്ച അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുന്നു, നിന്റെ ഭാവിയുടെ നിലവാരം, നിന്റെ ഭാവിയുടെ അവസ്ഥ ഇന്നത്തെ ഈ സന്ദേശത്തോടെ കർത്താവ് തിരിക്കുകയാണ്. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 29:11 വാക്യത്തിൽ പറയുന്ന എന്താണെന്നറിയാവോ? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. അപ്പോ ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ഭാവിയുടെ ശുഭതയെ കുറിച്ചുള്ളതാണ്. അടുത്തത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, ഭാവി എപ്പോഴും വരുവാനുള്ള കാലത്തെയാണ് കാണിക്കുന്നത്. ഭാവി എപ്പോഴും വരുവാനുള്ള കാലത്തെ കുറിച്ച് കാണിക്കുമ്പോ, ഇവിടെ യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കൂട്ടത്തെ കാണാം. ഇന്നും ഭാവിയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്, ഭാവി കാര്യങ്ങളെ കുറിച്ച് പദ്ധതി ഒരുക്കുന്നവർ ഇതിനകത്തുണ്ട്, ഭാവി കാര്യങ്ങളെ വെമ്പലോടെ നോക്കിക്കാണുന്നവർ ഇതിനകത്തുണ്ട്, ഭാവിയെ കുറിച്ച് ആശങ്കയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരോടെല്ലാം പരിശുദ്ധാത്മാവിത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൂട്ടം ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോ ദൈവം പറയുന്നു, ഹേ മക്കളെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ഹല്ലേലൂയാ. നോക്കിയേ, നിന്റെ ഭാവിക്ക് ഒരു വിലങ്ങുതടി വെച്ചവർ കാണാം, നിന്റെ ഭാവി രക്ഷപ്പെടത്തില്ലെന്ന് പ്രവചിച്ചവർ കാണാം, നിന്റെ ഭാവിയിൽ ഒരു നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞവർ കാണാം, നിന്റെ ഭാവി അവതാളത്തിലായി പോകും ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞവർ കാണാം. നിനക്കൊരു പോസിറ്റീവ് വാക്ക് കൊണ്ടുപോലും ആരും പ്രയോജനപ്പെട്ടിട്ടുണ്ടാകത്തില്ല. പക്ഷെ തിരുവെഴുത്തുകളിൽ ഒരു ദൈവം കണ്ട ഭക്തനെ കുറിച്ചും ദൈവം കണ്ട വ്യക്തികളെ കുറിച്ചും തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം കണ്ടവനെ കുറിച്ച് പദ്ധതി നിരൂപിക്കുന്നത് മനുഷ്യനല്ല, ദൈവം കണ്ടവനെ കുറിച്ച് പദ്ധതികൾ നിരൂപിക്കുന്നത് ലോകമല്ല, ദൈവം കണ്ടവനെ കുറിച്ച് പദ്ധതികൾ നിരൂപിക്കുന്നത് ഒരു വ്യക്തിയല്ല, സാക്ഷാലാകുന്നവൻ തന്നെ. വിളിച്ചവന് വേണ്ടി അവൻ ആരെ വിളിച്ചോ അവനെ കുറിച്ച് പദ്ധതികൾ നിരൂപിക്കുന്നു എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. സുഹൃത്തെ, ഇനി പറയ, ലോകം പറഞ്ഞതാണോ, പിശാച് പറഞ്ഞതാണോ, സാഹചര്യം പറഞ്ഞതാണോ, മനുഷ്യൻ നിരൂപിച്ചതാണോ, മനുഷ്യൻ കണ്ടതാണോ? തിരുവെഴുത്ത് പറയുന്നു, ആമേൻ, ഞാൻ നിങ്ങളെ കുറിച്ചൊരു നിരൂപണ ഇട്ടിട്ടുണ്ട്. ഏ, തിരുവെഴുത്ത് എന്തുകൊണ്ടാ ഇത്ര ഉറപ്പിച്ച് പറയുന്നതെന്നറിയാവോ? നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്ന്. ആ പ്രത്യാശ എന്റെ ദൈവത്തിന്റെ പ്രത്യാശയാ. ആ കാഴ്ച എന്റെ ദൈവത്തിന്റെ കാഴ്ചയാ. ലോകം കാണുന്ന പോലല്ല, മനുഷ്യൻ കാണുന്ന പോലല്ല, സംഘടനകൾ കാണുന്ന പോലല്ല, വ്യക്തികൾ കാണുന്ന പോലല്ല, ദൈവം നിന്നെക്കുറിച്ച് കാണുന്ന ഒരു ശുഭഭാവി ഇന്ന് ദൈവത്തിൻ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറന്നു തരികയാ. കുഞ്ഞെ, വിശ്വസിക്കുന്ന ദൈവമക്കൾ, സ്വീകരിക്കാൻ കൃപയുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിച്ചോ. ഒരു വാതിൽ ഇന്ന് പകലിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. നീ പ്രതീക്ഷിച്ച ഒരു വാതിൽ, നീ വിശ്വസിച്ച ഒരു വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കുന്നു. കാരണം ആ നിരൂപണം ദൈവത്തിൻ്റെതാ. ആ നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആ നിരൂപണം ദൈവത്തിൻ്റെതാ. നിന്റെ ഭാവിയെ കുറിച്ചുള്ള നിരൂപണം ദൈവത്തിൻ്റെതാ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ഒരു വ്യക്തിക്ക് ദൈവം എന്നെ കുറിച്ച് എന്താ അറിയുന്നതെന്ന് പറയാൻ പറ്റൂ? ദൈവത്തിന്റെ ഹൃദയം അറിയാത്തവൻ എന്നെ ദൈവം കാണുന്നില്ലെന്ന് പറയും.
എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് പറയും. ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ലെന്ന് പറയും. കർത്താവിന് എന്നെ ഇഷ്ടമല്ലെന്ന് പറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പക്ഷേ തിരുവെഴുത്ത് പറയുന്ന എന്നാണെന്നറിയാവോ? അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അരുളപ്പാട് അരുളപ്പാടായിട്ട് തന്നെ ഞാൻ ഈ സഭയിലേക്ക് അയക്കുകയാ. ഞാനും വ്യക്തിപരമായി ദൂത് സ്വീകരിക്കുകയാ ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. ഈ അരുളപ്പാട് ദൈവത്തിന് എന്നോടും താങ്കളോടും അറിയിക്കാനുള്ള ഈ അരുളപ്പാട് ഈ പ്രഭാതത്തിൽ ഞാനിത് നിങ്ങളോട് കൈമാറുകയാണ്. ആമേൻ. തിരുവെഴുത്ത് പറയുന്നു, എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരൂപണങ്ങൾ മെനഞ്ഞെടുത്ത ഒരു കർത്താവ്, എന്റെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് എന്നെ വിളിച്ച ഒരു കർത്താവ്, എന്റെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തി എന്റെ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരു നിരൂപണം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ തകർന്നു പോകണമെന്നും തിന്മ അനുഭവിക്കണമെന്നും പറഞ്ഞല്ല, അത് നന്മ അനുഭവിക്കണമെന്ന് പറഞ്ഞാണെങ്കിൽ, അതെന്റെ നന്മയ്ക്കാണെങ്കിൽ ഇന്ന് ആത്മ നിറഞ്ഞ പ്രവചിക്കുന്നു, നിനക്കെതിരെ നിന്റെ തിന്മയ്ക്കെതിരെ ചെയ്ത സകല പദ്ധതികളും ഇന്ന് പ്രഭാതത്തിൽ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്കെതിരെ കൂടി ആലോചിച്ച സകല പദ്ധതികളും ഇന്ന് പ്രഭാതത്തിൽ അത് കത്തിമാറുകയാണ്. ഈ ശുഭദിനത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ദിവസമായി ഇത് കർത്താവ് മാറ്റിയെടുക്കുകയാണ്. യെസ്, എന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നിരൂപണം നിരൂപിക്കാൻ എന്റെ ദൈവമാണ് ഉള്ളതെങ്കിൽ ഒരു കൂട്ടം മുഴുവനും എനിക്ക് എതിരായി നിന്നുകൊണ്ട് എന്റെ തിന്മയ്ക്ക് വേണ്ടി അവൻ എന്തു നിരൂപിച്ചാലും പറഞ്ഞാലും പ്രാഗിയാലും അതൊന്നും എന്റെ മേൽ ഏൽക്കത്തില്ല. കാരണം എനിക്ക് വേണ്ടി ഒരു ശുഭ ഭാവി ഒരുക്കുന്നൊരു ദൈവമുണ്ട്. ഭാവി തകർന്നുപോയി എന്ന് പറയുന്നോ? ഞാൻ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ട്, എനിക്കൊരു നല്ല ജോലി ഇല്ലാത്തത് കൊണ്ട്, എനിക്ക് വരുമാനമില്ലാത്തതുകൊണ്ട് എന്റെ ഭാവി തകർന്നുപോയി എന്ന് പറയുന്നോ? പക്ഷേ നിനക്കൊരു പ്രത്യാശയുണ്ടോ? നീ നന്നാകും, നീ അനുഗ്രഹിക്കപ്പെടും, ദൈവം നിങ്ങളെ കാണുന്നു എന്നൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഞാൻ ആത്മാവിന്റെ നിറവിൽ കൈമാറുകയാണ്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ദേ തിരുവെഴുത്ത് എന്താ പറയുന്നെന്നറിയാം? സദൃശവാക്യം 24:20, ദോഷിക്ക് പ്രതിഫലം ഉണ്ടാകുകയില്ല, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. ഇന്ന് നോക്കുമ്പോ നിങ്ങൾക്കെതിരെ ദുഷ്ടത പറയുകയും ദുഷ്ടത നിരൂപിക്കുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ദുഷ്ടത സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവന്റെ വിളക്ക് ആളിക്കത്തുന്നുണ്ടാകും. പക്ഷെ ഒരു പഴമൊഴിയുണ്ട്, അണയാൻ പോകുന്ന തീ ആളിക്കത്തു എന്ന്. തിരുവെഴുത്തും അതാണ് പറയുന്നത്, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും, ദോഷിക്ക് പ്രതിഫലം ഉണ്ടാകയില്ല. ഏ, നേരോടെ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ, നേരോടെ നിന്ന് പ്രാർത്ഥിക്കുന്നവനെ, നേരോടെ നിന്ന് കർത്താവിനെ സേവിക്കുന്നവനെ, നേരോടെ നിന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെ, നേരോടെ നിന്ന് പ്രത്യാശയ്ക്ക് വേണ്ടി വില കൊടുക്കുന്നവനെ, ഇന്ന് രാത്രി കേട്ടോ, ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. ദോഷിയുടെ വിളക്ക് കെട്ടുപോകുമ്പോ, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകുമ്പോ, ദൈവം ഒരു ശുഭഭാവിക്ക് വേണ്ടി കണ്ട നീതിമാന്റെ ജീവിതത്തിൽ തിരുവെഴുത്ത് പറയുന്നു, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകുമ്പോ നിന്റെ തിരി ഒരല്പകാലത്തേക്ക് പുകയുന്നുണ്ടായിരിക്കും, ഒരല്പകാലത്തേക്ക് അത് പുകയുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു കനൽ അതിലുണ്ടെന്ന് കണ്ടാൽ കർത്താവ് അതിനെ കത്തിക്കും. ഇന്ന് നിന്റെ പ്രത്യാശയ്ക്ക് ഒരു അണയൽ സംഭവിക്കുന്നുണ്ടോ? അത് കരിന്തിരി പോലെ ആകുന്നുണ്ടോ? ഇനി എന്റെ ജീവിതത്തിൽ ഒരു നല്ല വഴി ഉണ്ടാകുമോ? എനിക്കിനി ഒരു നല്ല ഭാവി ഉണ്ടാകുമോ? എനിക്കിനി ഒരു കുടുംബം ഉണ്ടാകുമോ? എനിക്കിനി ഒരു കയറ്റം ഉണ്ടാകുമോ? എനിക്കിനി ഒരു തൊഴിലുണ്ടാകുമോ? ഒരു വരുമാനം ഉണ്ടാകുമോ? എന്നെ അംഗീകരിക്കുമോ? എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ശ്രദ്ധിച്ച് കേൾക്ക്. ദുഷ്ടന്റെ തിരി അണഞ്ഞു പോയാലും നീതിമാന്റെ തിരി പുകയുന്നു എങ്കിലും അവൻ അത് കെടുത്തി കളയത്തില്ല. ദുഷ്ടന്റെ തിരി അണഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ തിരി കത്തിയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആരോടൊക്കെയോ ആലോചന കൈമാറുകയാണ്, ആരോടൊക്കെയോ ആലോചന കൈമാറുകയാണ്, ആരോടൊക്കെയോ ആലോചന കൈമാറുകയാണ്. അമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:35 പറയുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ഹേ, നിന്റെ വിശ്വാസം തള്ളിക്കളയാൻ
ദിവസങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ, വിശ്വാസം തള്ളിക്കളയാൻ ലോകം പറയുമ്പോൾ, വിശ്വാസം തള്ളിക്കളയാൻ സമൂഹം പറയുമ്പോൾ, വിശ്വാസം തള്ളിക്കളയാൻ മനസ്സ് പറയുമ്പോൾ, നിന്റെ പ്രതിഫലം വരും. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയാ. ഇനി വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഈ കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കാൻ തയ്യാറാണോ? മുൻവിധികൾ മാറ്റിവെച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നോ? അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ദൈവത്തിനൊരു ആരാധന കൈമാറിയാട്ടെ. ഹല്ലേലൂയാ. ഹോ ഷാൽബാ കണ്ടലബ. തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്നറിയാവോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:25. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. അപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ദൈവമക്കളെ, അബ്രഹാമിന്റെ മടിത്തട്ടിലിരിക്കുന്ന ദരിദ്രനെ കണ്ടിട്ട് ധനവാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണിത്. നീ ആയുസ്സിൽ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കും. ഈ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഭയങ്കര ആശ്വാസമുണ്ട്. ദൈവസന്നിധിയോട് പറ്റിയിരിക്കുന്ന വ്യക്തിക്ക് അത് നിങ്ങളിൽ പലർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ആശ്വാസം അതാ ഇവിടെ പറയുന്നത്. മരിച്ചു മുകളിലേക്ക് പോയപ്പോ ഭൂമിയിൽ നിന്നുകൊണ്ട് നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ ചോദിക്കുന്നു, ഇവിടെ ഭയങ്കര ചൂടാ, ആകെ പ്രശ്ന, ഭൂമിയിലുള്ള എന്റെ സുഖ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ദേ, ലാസർ ദരിദ്രനല്ലേ, അവനെന്താ അവിടെ? അപ്പൊ പറഞ്ഞു, ഭൂമിയിൽ അവൻ തിന്മ നീ നന്മ അനുഭവിച്ചപ്പോ അവൻ ഭൂമിയിൽ തിന്മ മാത്രമാണ് അനുഭവിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുന്ന കർത്താവ്. അബ്രഹാം പറയുന്നൊരു വാക്കതാണ്, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഓർക്ക, നോക്കിയേ, നിന്റെ അവസ്ഥകൾ വ്യക്തമായി ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഓരോ പ്രാർത്ഥനകളും ദൈവം മറന്നു എന്ന് നിങ്ങൾ പറയുമ്പോ അത് അക്കമിട്ട് ഓർക്കുന്ന, നീ എന്ന് ഏത് സമയം എവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് വരെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഓർത്തു വെച്ച് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് സഹോദരി. ഓർത്തു വെച്ച് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് സഹോദര. നീ ചെയ്തൊരു ചെറിയ കാര്യമാകട്ടെ, വലിയ കാര്യമാകട്ടെ, ഓർത്തു വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല. പല മനുഷ്യരും നന്മ പ്രാപിക്കുമ്പോ അന്നേരത്തേന് താങ്ക്സ് പറഞ്ഞു പോവും, ഓർത്തു വെക്കാറില്ല. പക്ഷേ നീ ചെയ്തത് ഓരോന്നും ഓർത്തു വെക്കുന്നൊരു ദൈവമുണ്ട്. നീ പ്രത്യാശിക്കുന്ന പ്രത്യാശയും നിന്റെ ഭാവിയുടെ പദ്ധതികളും നിന്നെ പോലെ തന്നെ നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും ഓർത്തു വെക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ആർക്കൊരുക്കാൻ പറ്റും ഇതുപോലൊരു പദ്ധതി? ഭാവിക്ക് വേണ്ടി കരുതുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഏത് മാതാപിതാക്കൾക്ക് ഒരു മക്കളുടെ ഭാവി ഇങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും? പല പ്രതീക്ഷകളോടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ അവർ തന്നിഷ്ടപ്രകാരം മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒത്തിരിയും കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അവർക്കൊരു മാനസാന്തരത്തിന് വേണ്ടിയും അവരുടെ മടങ്ങിവരവിന് വേണ്ടിയും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആർക്ക് പറയാൻ കഴിയും ശുഭഭാവി എന്ന്? എൻ്റെ ദൈവത്തിന് പറയാൻ കഴിയും ശുഭഭാവി എന്ന്. ഹേ, ഞാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നത്? ശുഭഭാവി എന്ന് ആർക്ക് പറയാൻ കഴിയും? ദൈവത്തിന് പറയാൻ കഴിയും. പക്ഷെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ ഭാവി ശുഭമാണ്, നിങ്ങളുടെ ദിവസം ശുഭമാണ്, നിങ്ങളുടെ കുടുംബം ശുഭമാണ്, നിങ്ങളുടെ ആത്മീയ ജീവിതം ശുഭമാണ്? പലർക്കും ഇല്ല എന്ന് തന്നെയായിരിക്കും മറുപടി. ഇനി ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് നിങ്ങൾക്ക്
പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും പലരുടെയും മറുപടി. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഭാവിയെക്കുറിച്ച് നീ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ ഒരു പ്രത്യാശ നിന്റെ ഭാവിയെക്കുറിച്ചുണ്ടെങ്കിൽ അത് ശുഭമാക്കി തീർക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ അരുളപ്പാടായി ഞാൻ അറിയിക്കുന്നു, നിന്റെ ഭാവിയെക്കുറിച്ച് ഒരു അതിശ്രേഷ്ഠമായ പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ ദൈവം അതിനെക്കുറിച്ച് പറയുന്നു, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തൊക്കെയാണോ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ, അതാണ് നിന്റെ ശുഭഭാവി. ഒരു വ്യക്തിക്ക് ഭാവി ശുഭമാകണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് വരേണ്ടതായിട്ടുണ്ട്, അനുകൂലമായി വരേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം സുഖകരമാകുന്നത് വ്യത്യസ്ത ഘടകങ്ങൾ അനുകൂലമായി മാറുമ്പോഴാണ് എന്നതുപോലെ ഒരു വ്യക്തിയുടെ ഭാവി ശുഭകരമായി മാറുന്നത് ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി വരുമ്പോഴാണ്. ഈ നിരൂപണങ്ങൾക്കകത്താണ് അനുകൂലവും പ്രതികൂലവും ഇരിക്കുന്നത്. ദൈവത്തിന്റെ നിരൂപണങ്ങൾ നമ്മുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയ പദ്ധതികൾക്കകത്ത് എവിടെയും എനിക്കും താങ്കൾക്കും ഒരു ദോഷം വരണം എന്നത് അർത്ഥമാക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാവി ശുഭകരമാകുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന നിരൂപണങ്ങളെ ഓർത്ത് ദൈവത്തെ വിശ്വസിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കേ ഓരോ വ്യക്തികളെയും ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. ഓരോ വ്യക്തികളെയും എൻ്റെ ദൈവം സ്പർശിക്കുകയാണ്. അത് നിന്റെ തിന്മയ്ക്കല്ല നിന്റെ നന്മയ്ക്കായിട്ടുള്ള സ്പർശനം, അത് നിന്റെ ദോഷത്തിനല്ല നിന്റെ നന്മയ്ക്കായിട്ടുള്ള സ്പർശനം. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയാ, ആമേൻ. നിന്റെ ഭാവിയെക്കുറിച്ച് നിനക്കൊരു പ്രത്യാശയില്ലേ? തിരുവെഴുത്ത് പറയുന്നു അതിന് ഭംഗം വരികയില്ല. നിന്റെ ഫാമിലിയെക്കുറിച്ച് നിനക്കൊരു പ്രത്യാശയില്ലേ? തിരുവെഴുത്ത് പറയുന്നു അതിന് ഭംഗം വരികയില്ല. നിന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും നിനക്കൊരു പ്രത്യാശയില്ലേ? തിരുവെഴുത്ത് പറയുന്നു അതിന് ഭംഗം വരികയില്ല. നിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചും നിനക്കൊരു പ്രത്യാശയില്ലേ? തിരുവെഴുത്ത് പറയുന്നു അതിന് ഭംഗം വരികയില്ല. നിന്റെ ആരോഗ്യത്തെക്കുറിച്ചും മുന്നോട്ടുള്ള വഴികളെക്കുറിച്ചും നിനക്കൊരു പ്രത്യാശയില്ലേ? തിരുവെഴുത്ത് പറയുന്നു ഭംഗം വരികയില്ല. എന്തുകൊണ്ടാണ് ഭംഗം വരാത്തത്? എന്റെ ഭാവിക്കുള്ള നിരൂപണങ്ങൾ നിരൂപിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ തുരന്നു മോഷ്ടിക്കാൻ ശക്തനായ ഒരുവനുമില്ല. സ്വർഗത്തിൽ നിന്നും എന്നെ കുറിച്ചുള്ള പദ്ധതികൾ എടുത്തു മാറ്റാൻ ആരുമില്ല. സ്വർഗത്തിനെതിരായി ആഭിചാരം ചെയ്യാൻ ഈ ലോകത്തിലൊരുവൻ മുതിർന്നിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു അതിശ്രേഷ്ഠമായ പദ്ധതി എന്നെക്കുറിച്ച് എൻ്റെ ദൈവഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ ഒരു മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയാ. എന്നെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവം, എന്നെ കുറിച്ച് ബോധ്യമുള്ളൊരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം, എൻ്റെ പേർ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്ന ഒരു ദൈവം, എൻ്റെ നന്മയ്ക്കായി പദ്ധതികൾ ഒരുക്കുന്ന ദൈവം, ആ ദൈവത്തെ മറന്നിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? ആ ദൈവത്തെ മറന്നിട്ട് ഞാൻ എവിടെ പോയി ജീവിക്കും? ആ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് എനിക്കെങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും, പ്രിയപ്പെട്ട കുടുംബമേ, അത് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഭാവിയെക്കുറിച്ചും ദൈവപദ്ധതികളെക്കുറിച്ചുമൊക്കെ ഞാൻ കുറ്റം വിധിച്ചു പോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അപ്പൻ്റെ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ജ്ഞാനവും ബോധ്യവും എനിക്കില്ലാത്തതിനെ പ്രതി ദൈവത്തെ ഞാൻ എവിടെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ സർവശക്തൻ്റെ മുമ്പിൽ നമുക്കത് ഏറ്റുപറയാം. ദൈവത്തോട് നമുക്ക് ക്ഷമ ചോദിക്കാം. കർത്താവിങ്കിൽ നിന്ന് ഒരാശ്വാസകാലം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്ന് പതിക്കേണ്ടതിന് പുത്രൻ്റെ നാമത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം തിരുവെഴുത്ത് പറയുന്നു ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തത്തിനരികിൽ അത്രേ നാം വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം
ആചാര്യന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞാലും ആ രക്തം സംസാരിക്കാതിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു. നോക്കൂ, ആരും എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാനില്ലാതിരിക്കുമ്പോൾ, ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലാതിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സംസാരിക്കുന്ന സ്വർഗത്തിൽ ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു രക്തത്തിനരികിൽ അത്രേ ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. കമോ, എല്ലാ വായികളും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങട്ടെ, എല്ലാ കണ്ണുകളും അരുമനാഥനെ കാണാൻ തുടങ്ങട്ടെ. സ്വർഗത്തോട് പ്രാർത്ഥിച്ച് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:20 പറയുന്നു, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആ പ്രതീക്ഷയും പ്രത്യാശയും മറന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതമില്ല എന്ന് വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമല്ലെന്നും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതവുമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിക്കൊണ്ട് ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ പരാജയത്തിനായിട്ടല്ല പ്രതീക്ഷയ്ക്കായിട്ടടച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ആത്മക്കണ്ണുകളെ തുറന്ന് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ ദൈവമേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ ഇവർ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഈ ദിവസങ്ങളിൽ തന്നെ ഇവരുടെ കണ്ണുകൾ കൊണ്ട് ഇവർ കാണട്ടെ. ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത തരത്തിൽ ഇവരെ സൂക്ഷിക്കുന്ന നല്ല കർത്താവേ, ഇവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഓരോ വിശ്വാസത്തിനും അവിടുന്ന് മറുപടി നൽകണമേ, അവിടുന്ന് ഇവരെ ആദരിക്കണമേ. ഇന്ന് ഈ പകലിൽ അസ്വസ്ഥതയിലോ ഭാരത്തിലോ വേദനയിലോ നിരാശയിലോ ദുഃഖത്തിലോ രോഗത്തിലോ എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഈ സഭയുടെ മേൽ സ്വർഗം ഇപ്പോൾ പകരണമേ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടേ പോകാവുള്ളൂ. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:00 വൈകുന്നേരം 6:00 ഞങ്ങളുടെ ഈ വിർച്വൽ മീറ്റിംഗിൽ നിങ്ങൾ ലൈവായി പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പ് മുഖേനയും നോർമൽ കോൾസിലൂടെയും ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോടും കൂടെ ഞങ്ങളുടെ 2 നേരവുമുള്ള ഈ ആരാധനയെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുക. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. കർത്താവ് വലിയ കാര്യം ചെയ്യട്ടെ. നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.